നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ലയണൽ മെസ്സി പി എസ് ജിയിലേക്ക് എത്തിയ സമയത്ത് നെയ്മർ മെസ്സി കൂട്ടുകെട്ടിൽ കൂടുതൽ കിരീടങ്ങൾ നേടാൻ പി എസ് ജിക്ക് കഴിയുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഈ സീസണിൽ ഏതായാലും ഒരുപാട് നേട്ടങ്ങളിലേക്കൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഒരു കിരീടം അവരിപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നു. അതും കഴിഞ്ഞ സീസണിൽ പി എസ് ജി കൈവിട്ട ലീഗ് വൺ കിരീടം ഇന്നലെ ലയണൽ മെസ്സിയുടെ കിടലൻ ഗോളിലൂടെയാണ് പി എസ് ജി അത് ഉറപ്പാക്കുന്നത്. എന്തായാലും ഇപ്പോൾ മെസ്സിക്കൊപ്പം ഒരു കിരീടം കൂടി നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ സന്തോഷത്തിലാണ് നെയ്മർ ജൂനിയർ. ഇന്നലെ അദ്ദേഹം മെസ്സിയുമൊത്തിരിക്കുന്ന ഒരു ചിത്രം എടുത്തുകൊണ്ട് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറിയിലിട്ടു. ഒപ്പം വൺ മോർ ടുഗെദർ, ഒന്നുകൂടെ ഒരുമിച്ച് നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷം കൂടി അദ്ദേഹം പങ്കുവെക്കുകയാണ്. നെയ്മറും മെസ്സിയും ഒരുമിച്ച് കൊണ്ട് നേടുന്ന ഒമ്പതാമത്തെ കിരീടമാണിത് എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇതിനു മുമ്പ് ബാഴ്സലോണയിൽ ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് 8 കിരീടങ്ങളാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ 2 ലാലീഗ കിരീടങ്ങൾ, ഇപ്പം ലീഗ് വൺ കിരീടം കൂടി ചേർത്ത് ഇരുവരും ഒരുമിച്ചുകൊണ്ട് 3 ലീഗ് കിരീടങ്ങളായി എന്നർത്ഥം. കോപ്പ ഡെൽറയിൽ 3 കിരീടങ്ങൾ ബാഴ്സയ്ക്ക് ഒപ്പം, ഈ ബാഴ്സയിൽ കളിച്ചിരുന്ന സമയത്ത് ഈ രണ്ട് താരങ്ങളും ഒരുമിച്ച് നേടിയിട്ടുണ്ട്. 2014-15 സീസണിലെ കോപ്പ ഡെൽറേ, 2015-16, 2016-17. അതിനുശേഷം സൂപ്പർ കോപ്പ ഡി എസ്പാന 2013 കിരീടം ചൂടി. പിന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 2014-15 കിരീടം ചൂടി. ഫിഫ ക്ലബ് വേൾഡ് കപ്പ് 2015 കിരീടം ചൂടി. ഇങ്ങനെ ബാഴ്സയ്ക്കൊപ്പം 8 കിരീടങ്ങൾ, അതുപോലെ പി എസ് ജിക്കൊപ്പം 1 കിരീടം, 9 കിരീടങ്ങളായി മെസ്സിയും നെയ്മറും ഒരുമിച്ച് നേടുന്നു. ഇനിയും ഒരുപാട് കിരീടങ്ങൾ വരുന്ന സീസണിലെ യു സി എൽ അടക്കം അവർക്ക് ഒത്തൊരുമിച്ച് നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.